പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തും ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 10:37. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. പ്രീതിമക്കളെ, ഇതിൻ്റെ ഹല്ലേലൂയ കാരണങ്ങൾ നാം മനസ്സിലാക്കണമെങ്കിൽ 10:30 മുതൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് യേശുവിനോട് എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞു, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യാദൃച്ഛിയായ ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവിനും ആ സ്ഥലത്തിലെത്തി, അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവനെ ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നെന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. പ്രീതി മക്കളെ നോക്കൂ, 10:30 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഹാലലൂയ. നോക്കൂ, ഒരു കൂട്ടുകാരൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഹാലലിയ. കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ചതിന് യേശു ഹാലലിയ ഉത്തരമായിട്ട് പറഞ്ഞ ഒരു കഥയാണിത്. ഹാലലൂയ. ഒരു വഴിയാത്രക്കാരൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെ വെച്ചാണ് ഹാലലിയ അവനെ കള്ളന്മാർ പിടിയിടുവാനിടയായിത്തീർന്നു. കള്ളന്മാർ പിടിച്ചപ്പോൾ നോക്കൂ ഹാലലിയ, ഇവിടെ വായിക്കുവാൻ സാധിക്കുന്നുണ്ട്, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ചു മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. പ്രിയമക്കളെ നോക്കൂ, ആ കള്ളന്മാർ ആ യാത്രക്കാരനെ ആദ്യം ചെയ്തത് അവൻ്റെ വസ്ത്രം അഴിക്കുകയാണ് ചെയ്തത്. അവനെ അപമാനിക്കുവാൻ, അവൻ അപമാനിതനായി തീരുവാൻ ഇടയായിത്തീർന്നു. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവനെ മുറിവേൽപ്പിച്ചു. ഹാലലിയ. ശരീരത്തിനും ഹാലലിയ അവൻ്റെ മനസ്സിനും മുറിവേൽക്കുവാൻ ഇടയായിത്തീർന്നു. അതായത് അർത്ഥപ്രാണനായിട്ട് അവൻ ശരീരത്തിൽ അവൻ്റെ വസ്ത്രമെല്ലാം ഹാലലിയ ഒഴിച്ചു മാറ്റിയപ്പോൾ നോക്കൂ, അഴിച്ചു മാറ്റിയപ്പോൾ നോക്ക്, അവൻ്റെ മനസ്സിനെല്ലാം ഹാലലിയ മുറിവേൽപ്പിക്കുകയും അതവന് ഹാലലിയ പ്രയാസത്തിന് കാരണമായി തീരുവാൻ ഇടയായിത്തീർന്നു. ഹാലലിയ. പിന്നീട് കാണുവാൻ അവനെ വിട്ടേച്ചു പോയി. പ്രിയ ദൈവമക്കളെ, ഹാലലിയ, ആ കള്ളന്മാർക്ക് ലഭിക്കേണ്ടതെല്ലാം ലഭിച്ചിട്ട്, ഹാലലിയ, അവർ എടുക്കേണ്ടതെല്ലാം എടുത്തിട്ട് അവനെ ഇട്ടേച്ചു പോയി. ഹാലലൂയ. അവനെ ഒറ്റപ്പെടുത്തലിനെ ഹാലലിയ കാരണക്കാരൻ ഒറ്റപ്പെടുത്തൽ ഹാലലിയ അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. പ്രീതിമക്കളെ, പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ്. ഹാലലിയ, നമ്മുടെ കൂടെ നിൽക്കും ഹാലലിയ എന്നൊക്കെ നാം ഓർക്കുന്നവർ നമ്മെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ, നമ്മളെ വല്ലാത്ത രീതിയിൽ അവർ വാക്കിലൂടെയൊക്കെ നമ്മെ മുറിവേൽപ്പിക്കുവാൻ കാരണമായി തീരാറുണ്ട്. കൂടാതെ നോക്കൂ, അവർ വിട്ടേച്ചു പോകുന്ന പലപ്പോഴും നമുക്ക് അവർ ഹാലലിയ സഹായമായി തീരുമെന്ന് നാം ഉദ്ദേശിക്കും. പക്ഷേ തക്ക സമയത്ത് അവർ വിട്ടേച്ചു പോകുന്ന അവസ്ഥ ഹാലലൂയ. അതുവഴിയായിട്ട് യാദൃച്ഛിയ നോക്കൂ, ആ അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയ ആ സമയത്തിൽ യാദൃച്ഛിയ അതുവഴി ഒരു പുരോഹിതൻ ഹാലലിയ കടന്നു വന്നു. പ്രീതിമക്കളെ നോക്കൂ, പുരോഹിതന്മാർ മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ കരുതുകയും ചെയ്യേണ്ടതാണ്. സ്നേഹം പങ്കിട്ടു കൊടുക്കേണ്ടവരാണ് ഹാലലിയ. ഇവിടെ ഒരു പുരോഹിതൻ കടന്നു വന്നിട്ട് നോക്കൂ, അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവിനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. നമുക്കറിയാം ലേവിൻ ഹാലലിയ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവനാണ്. പഴയ നിയമകാലത്തിൽ ഹാലലിയ പുരോഹിത ശുശ്രൂഷ ലേവ്യർക്കായിരുന്നു. ഇവിടെ പുരോഹിതനും ലേവ്യനും അവനെ കണ്ടിട്ട് ഇട്ടേച്ചു പോകുന്ന അവസ്ഥ. ഹാലലിയ സഭയുടെ ശുശ്രൂഷകന്മാരാണ് ഹാലലിയ ഈ ഒറ്റപ്പെട്ട ഹാലലിയ മുറിവേറ്റ ഈ മനുഷ്യനെ ഹാലലിയ ഇട്ടേച്ചു പോയത്. ഇവർ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഹാലലിയ ഇവർ രണ്ടുപേരും ഹാലലിയ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പലപ്പോഴും നാം ഉദ്ദേശിക്കും നമ്മളെ
നമ്മളെ ഇവർ സഹായിക്കും, നമ്മോട് കൂടെ നിൽക്കുമെന്ന്. പക്ഷേ ഹല്ലേലൂയ, നമ്മെ വിട്ടേമിച്ച് പോകുന്ന അവസ്ഥ പ്രീതിമക്കളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ മുറിവേൽക്കുന്ന അവസ്ഥ ഹല്ലേലൂയ നമ്മുടെ കൂടെയുള്ളവരിൽ നിന്ന് തന്നെ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. കൂടാതെ 33-ാം വാക്യത്തിൽ കാണുന്നു, ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പത്തിൽ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പ്രീതിമക്കളെ നോക്കൂ, ഹല്ലേലൂയ, ശമരിയക്കാരൻ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അന്ന് എല്ലാവരും തള്ളിക്കളയുന്ന അവസ്ഥയിൽ ഹല്ലേലൂയ ഒരിക്കലും കൂട്ടുപിടിക്കാത്ത ആൾക്കാരാണ് ശമരിയക്കാർ. ഇവിടെ കണ്ടത് നോക്കൂ, ഹല്ലേലൂയ മനസ്സലിഞ്ഞ് അരികെ ചെന്ന് ഹല്ലേലൂയ എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവ് കെട്ടി ഹല്ലേലൂയ അവൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. ഹല്ലേലൂയ നോക്കൂ, അപ്പോൾ തന്നെ നോക്കുക, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ രക്ഷ ചെയ്യുവാൻ എങ്ങനെയെങ്കിലും ഇവനെ രക്ഷിക്കണം. ഹല്ലേലൂയ ഇവനും വഴിയാത്രക്കാരനാണല്ലോ, എന്നെ പോലെ തന്നെ ഇവന് യാത്ര ചെയ്തയാണല്ലോ എന്നുള്ള ആ ഒരു വിചാരം ഈ ശമരിയക്കാരൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഹല്ലേലൂയ അവനെ വേണ്ടുന്നത് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ ആ അന്നേരത്തുള്ള ഹല്ലേലൂയ ആ ഫസ്റ്റെയ്ഡൊക്കെ ചെയ്തിട്ട് അവൻ പിന്നീട് ഹല്ലേലൂയ അവനെ കൊണ്ടുപോയത് എവിടെ, വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി. പ്രീതി മക്കളെ, പലപ്പോഴും നാം ഉദ്ദേശിക്കാത്തവരായിരിക്കും നമ്മെ രക്ഷ ചെയ്യുവാൻ, നമ്മെ ഹല്ലേലൂയ സഹായിക്കുവാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നത്. ഹല്ലേലൂയ എന്നിട്ട് നോക്കൂ, ഇവിടെ കാണാം, പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ ഹല്ലേലൂയ അവനോട് കൂടെ നിന്ന് അവന് വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ടാണ് ഈ ഹല്ലേലൂയ ശമരിയക്കാരൻ കടന്നു പോകുന്നത്. പിറ്റേന്നാൾ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. പ്രീതി മക്കളെ, ഹല്ലേലൂയ ഇപ്പോൾ വേണ്ടുന്ന ചെലവ് എത്രയാണെന്ന് അറിഞ്ഞ് അത്രമാത്രം കാശ് അവൻ്റെ കയ്യിലുള്ളത് അവൻ കൊടുത്തിട്ടാണ് ഹല്ലേലൂയ ആ വഴിയാത്രക്കാരൻ, അതായത് ശമരിയക്കാരൻ തൻ്റെ വഴിയിലേക്ക് പോകുന്നത്. പ്രീതി മക്കളെ, ഹല്ലേലൂയ കൂടെ പാർത്ത് ശുശ്രൂഷ അവനിൽ ഹല്ലേലൂയ വേണ്ടുന്നതെല്ലാം ചെയ്ത് 2 വെള്ളിക്കാശും കൊടുത്തിട്ട് ഹല്ലേലൂയ അവൻ കടന്നു പോയിട്ട് അവൻ പറഞ്ഞത് ഹല്ലേലൂയ അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. ഹല്ലേലൂയ പലപ്പോഴും പ്രിയ ദൈവമക്കളെ നമ്മുടെ കയ്യിൽ നിന്നുള്ള എല്ലാം നഷ്ടമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഭാരത്തോടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് വേണ്ടി നല്ല ശമരിയക്കാരനായ യേശുപ്പച്ച നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. നിന്നെ സഹായിക്കുവാൻ, നിന്റെ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യുവാൻ കർത്താവപ്പച്ചൻ കടന്നു വരും. തക്കതായ സമയത്ത് തക്കതുപോലെ പ്രവർത്തിക്കുന്ന അപ്പച്ചനാണ്. നമ്മുടെ ജീവിതത്തിൽ നാം വിചാരിക്കും, ഹല്ലേലൂയ എന്നെ കൊണ്ട് സാധിക്കുകയില്ല, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്നു ഭാരത്തോടെ ഇരിക്കുമ്പോൾ. നോക്കൂ, ഇവിടെ ഹല്ലേലൂയ ആ ഹല്ലേലൂയ വഴിയാത്രക്കാരനെ ശുശ്രൂഷിപ്പാൻ വേണ്ടി കർത്താപ്പച്ചൻ ഹല്ലേലൂയ ആൾക്കാരെ ഒരുക്കുകയാണ്. നമുക്കും വേണ്ടി കർത്താപ്പച്ചൻ തക്ക സമയത്ത് ആൾക്കാരെ ഒരുക്കിത്തരും. പ്രീതി മക്കളെ, തൽക്കാലം ഞാൻ പോയാൽ വീണ്ടും വരാമെന്ന് പറഞ്ഞ് അധികം വല്ലതും ചെലവിട്ടാൽ തന്നുകൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. നമ്മുടെ അപ്പച്ചൻ അറിയാം നമുക്ക് വേണ്ടുന്ന ആവശ്യമായ ഓരോ കാര്യങ്ങളും നടത്തി തരാൻ. ഇനിയും വേണമെങ്കിൽ ഹല്ലേലൂയ നമുക്ക് തരുവാൻ ദൈവശക്തനാണ്. ഉറപ്പോടും ധൈര്യത്തോടും നിന്നാൽ കർത്താവിൽ നിന്ന് നാം പ്രാപിക്കേണ്ടത് നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ വിശ്വസ്തയോടെ ഹല്ലേലൂയ നാം നിൽക്കണം. ഇവിടെ നമുക്ക് പുരോഹിതനും ലേവ്യനും ഹല്ലേലൂയ ദൈവിക ശുശ്രൂഷ ചെയ്യേണ്ടവരെ അവർ കടന്നുപോയാണ്, അവർ മാറിപ്പോയി. ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ നിൽക്കും, നമ്മളെ സഹായിക്കുമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അവരൊക്കെ മാറി കടന്നു പോവാ. നമ്മൾ ഉദ്ദേശിക്കാത്തവരായിരിക്കും തക്ക സമയത്ത് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് തരുന്നതിന് വേണ്ടി നമ്മുടെ മധ്യത്തിലേക്ക് ആളിനെ അയച്ചു തരുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഉറപ്പോടെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താപ്പച്ചൻ ഹല്ലേലൂയ നാം ഉദ്ദേശിക്കുന്നത് പോലെയല്ല, അതിലുപരിയായിട്ട് കർത്താപ്പച്ചൻ ആൾക്കാരെ നമുക്ക് വേണ്ടി ഒരുക്കിത്തരും. ഹല്ലേലൂയ ഇവിടെ പറഞ്ഞ പുരോഹിതൻ്റെയും ലേവിൻ്റെയും കയ്യിൽ ശുശ്രൂഷ മാത്രമേ ഉള്ളൂ, പക്ഷേ സ്നേഹമെന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവൻ മാറിക്കടന്നു പോയത്. ഹല്ലേലൂയ പലപ്പോഴും സ്നേഹം കിട്ടേണ്ടുന്ന സമയത്ത് നമ്മെ സ്നേഹിക്കും, നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്ന ആ ആൾക്കാർ ഹല്ലേലൂയ നമ്മെ കൈവിടും. നമുക്കത് ഹല്ലേലൂയ മുറിവേൽക്കുന്നതിന് തുല്യമായി തീരും, നമ്മുടെ ജീവിതത്തിൽ അത് ഭാരമായി തീരും. പ്രിയ പൈതലെ, ഹല്ലേലൂയ വചനം കേൾക്കുന്ന ഏവരുമേ നിങ്ങൾ ഭാരപ്പെടേണ്ട, നമ്മെ സ്നേഹിക്കുന്ന നല്ലൊരു പിതാവ് നമുക്ക് വേണ്ടി കൂടെയുണ്ട്. ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയം വെച്ച് മുന്നേറുമ്പോൾ കർത്താപ്പച്ച് നമുക്ക്
നമുക്ക് വേണ്ടി തക്കരായ ആൾക്കാരെ ഒരുക്കി തരും. ഹല്ലേലൂയ. നാം ഉദ്ദേശിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് കർത്താവപ്പച്ച നമ്മെ നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നല്ല പ്രവൃത്തി ചെയ്ത് കരുണ കാണിച്ച് സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുകയും ആവശ്യപ്പെടുന്നവരെ ഒക്കെ വേണ്ടുന്ന ആവശ്യങ്ങളിൽ സഹായിക്കുകയും ചെയ്യുന്നവരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്ന നല്ല കൂട്ടുകാരൻ. പ്രിയമക്കളെ, നല്ല കൂട്ടുകാരായി നമുക്കും മുന്നേറാം. കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനു വജു മുംബൈ. ഹല്ലേലൂയ.